सदा सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद भाग्य ജന്മങ്ങളെന്നും നീനയ്ക്കാൻ ഭാഗ്യം കിട്ടിയതെന്നൂടെ ഭാഗ്യം ഉണ്ണി കണ്ണനോ കേറി കളിക്കാൻ ആനയായതു നന്ദന്റെ ഭാഗ്യം ഉണ്ണി കൃഷ്ണനെ മാറോടു ചേർത്തു ഉമ്മ വെക്കും യശോദൻ ഭാഗ്യം മിത്ര തേജസ്വിയായോരാ കണ്ണൻ ചിത്രമായി പൂജേലന്റെ ഭാഗ്യം കണ്ണനോടൊത്തു കാട്ടിൽ നടക്കാൻ കാലി കൂട്ടത്തിനെന്തൊരു ഭാഗ്യം അന്ധകാരി പ്രിയനായ കൃഷ്ണൻ അന്ധകനായി കംസന്റെ ഭാഗ്യം അന്ധരംഗത്തിൽ കണ്ണനെ നിത്യം കാന്തനായി കണ്ട രാധകൻ ഭാഗ്യം രാസകേടികളാടിയ നേരം രാധികാദികൾക്കൊക്കെയും ഭാഗ്യം സർവത്തും വഴിയായൊരു കൃഷ്ണൻ സാരഥിയായി പാർത്ഥന്റെ ഭാഗ്യം വാദാരി തന്റെ മുന്നിലെത്തിടാൻ വാദം വന്നു പട്ടേരിക്കു ഭാഗ്യം ഉണ്ണി പോയതു ഉണ്ണിയായി കണ്ണൻ പുന്നിൽ വന്നതും പൂന്താന ഭാഗ്യം നാമരൂപിയ നാരായണനെ താവിൽ ചേർത്തതു ആഞ്ഞത്തിൻ ഭാഗ്യം നാദം പോയോരാ നേരത്തു കൃഷ്ണൻ നാദമായതു ചെമ്പൈതൻ ഭാഗ്യം ഓമന കണ്ണായെന്നു വിളിച്ചാൻ കൂടി വന്നിടും ഭക്തന്റെ ഭാഗ്യം വാസുദേവനു ജന്മം കൊടുത്ത ദേവഗീവസുദേവർക്കും ഭാഗ്യം പൂർണ്ണ ബ്രഹ്മസ്വരൂപത്തെ നിത്യം പൂജിച്ചിടും മേൽ ശാന്തി തൻ ഭാഗ്യം അച്യുതാവിന്റെ പൂജകനായി അത്ഭുത ഭാഗ്യം മേഘശ്യാമള വർണ്ണീ എന്നെ മേൽശാന്തിയാക്കി എന്തോരു ഭാഗ്യം കണ്ണന്റെ രൂപം കാണുവരു ഭാഗ്യം കണ്ണന്റെ കഥ കേൾപ്പതു ഭാഗ്യം കണ്ണൻ ഗാനം ചൊൽവതു ഭാഗ്യം കണ്ണന്റെ നാമം ചൊൽവതു ഭാഗ്യം കണ്ണാനീയെന്നും ഞങ്ങൾ തൻ ഭാഗ്യം കണ്ണാനീയെന്നും ഞങ്ങൾ തൻ ഭാഗ്യം കൃഷ്ണ ഗോവിന്ദ ശ്രീ വാസുദേവ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഭാഗ്യ ജന്മങ്ങളെന്നും നീനയ്ക്കാൻ ഭാഗ്യം കിട്ടിയതെന്നോവേ ഭാഗ്യം കൃഷ്ണ ഗോവിന്ദ ശ്രീവാസുദേവ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
موغم كروتي باجالم پنگم لنگھيتے گرم يل كربا تمهم وندے پرمانند مادھوم കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം, ഭാഗവതമാകുന്ന പുരാണത്തെ, ഭാഗവതം എന്ന പേരോടുകൂടിയ പുരാണത്തെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാഗവതം ഇതം ഭാഗവതം നാമപുരാണം. ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള ലീലകളെ നാമങ്ങളെ പ്രകീർത്തിക്കുന്ന ഈ പുരാണം, ഈ പുരാണം 333 അധ്യായങ്ങളിലൂടെ അല്ലെങ്കിൽ 18,000 ഗ്രന്ഥങ്ങളിലൂടെ, ഒരു ഗ്രന്ഥം 32 അക്ഷരം, അപ്പോൾ അനുഷ്ടുപൂർത്തം ഒരു ഗ്രന്ഥമാണെന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള 18,000 ഗ്രന്ഥങ്ങളിലൂടെ ഈ ശ്രീമദ് ഭാഗവതത്തെ 12 സ്കന്ധങ്ങളിലൂടെ 10 ലക്ഷണങ്ങളിലൂടെ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുഗത നിരോധം മുക്തി ആശ്രയം എന്നിങ്ങനെയുള്ള 10 ലക്ഷണങ്ങളിലൂടെ ശ്രീമദ് ഭാഗവതത്തെ രചിച്ചു. ശുഖമധ്യാപയാമാസ നിവൃത്തിനിരതം മുനിം, ആ നിവൃത്തിനിരതനായ മുനി സക്ഷാൽ ശിശു ബ്രഹ്മർഷിയെ ഈ ഭാഗവതം പഠിപ്പിച്ചു. ഇവിടെ അത് പറഞ്ഞു നിർത്തി. ഇപ്പൊ പരീക്ഷിത് ആണ് ഇത് ലോകത്തിൽ പ്രചരിപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് എന്ന് തിരിച്ചറിഞ്ഞ് ശിശു ബ്രഹ്മർഷി അത് പരീക്ഷത്തിന് പകർന്നു കൊടുത്തു. പരീക്ഷത്തിനോടൊപ്പം കഥ കേൾക്കാൻ സാധിച്ച എനിക്കും ഇപ്പൊ ഇതാ നിങ്ങളുടെ മുമ്പിലിരുന്ന് കഥ പറയാനായിട്ട് സാധിച്ചു എന്ന് പറയുകയാണ് സൂതൻ. അങ്ങനെ എങ്ങനെയാണ് പരീക്ഷിത് ഈ ശിശു ബ്രഹ്മർഷിയിൽ നിന്ന് ഭാഗവതം കേട്ടത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന രംഗങ്ങളിലേക്ക് കൊണ്ടുപോവാണ് ഭാഗവതകാരൻ നമ്മളെ. അവിടെ എന്താ കാണുന്നത്? കൗരവന്മാരിൽ 99 പേരും മരിച്ചു. ആദ്യത്തെ പുത്രനായിരിക്കുന്ന ആ ദുര്യോധനൻ ഭീമസേനന്റെ ഗദാപ്രഹരമേറ്റ് തുടയിൽ തകർന്ന് മരണം കാത്ത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചോരയൊടുപ്പിച്ചും കൊണ്ട് അവിടെ കിടക്കുന്നു. തൻ്റെ കൂട്ടുകാരനും തൻ്റെ സ്വാമിയും ഒക്കെ ആയിട്ടുള്ള ദുര്യോധനനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രതിബദ്ധത കാണിക്കാൻ വലിയൊരു പ്രവൃത്തി, ഒരാളും ചെയ്യരുതാത്തൊരു പ്രവൃത്തി ചെയ്തു അശ്വത്ഥാമാവ്. ദ്രോണാചാര്യരുടെ പുത്രനാണ്, ബ്രാഹ്മണകുലത്തിലാണ് ജനിച്ചത്, എന്നാൽ രജോ ഗുണാധിക്യമുള്ള ആ അശ്വത്ഥാമാവ്. മഹാഭാരതം വ്യാഖ്യാനിക്കുന്ന ആളുകൾ പറയാറുണ്ട് പകയുടെ പ്രതിരൂപമാണ് അശ്വത്ഥാമാവ്. അതുകൊണ്ടാണ് ആ കൃപയുടെ പുത്രനായിരിക്കുന്ന, കൃപയാണ് ഉണ്ടാവേണ്ടത് പക്ഷേ പകയാണ് ഉണ്ടായത്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ആ പക വെച്ചു പുലർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? പാണ്ഡവന്മാരുടെ പടകുടീരത്തിൽ ചെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന പാഞ്ചാലി പുത്രന്മാരെ അവിടെ നിഗ്രഹിച്ചു. അവരുടെ കഴുത്ത് മുറിച്ചെടുത്ത് കൊണ്ടുപോയി ദുര്യോധനന്റെ കാക്കൽ വെച്ചു. ഞാൻ എന്താ പാണ്ഡവംശത്തിന്റെ മൂലച്ഛേദനം നടത്തിയിരിക്കുന്നു, ഇനി ആ പാണ്ഡവംശം ഉണ്ടാവില്ല എന്നൊക്കെ വലിയ വീമ്പിളക്കിയപ്പോ ദുര്യോധനൻ പോലും അതിനെ അംഗീകരിച്ചില്ല എന്ന് അവിടെ ഇതാ പറയുന്നു. കുട്ടികൾ നഷ്ടപ്പെട്ട് പാഞ്ചാലി മാറത്തടിച്ച് കരഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു, ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് ഇത് ചെയ്തവൻ ആരായാലും അവന്റെ ശിരസ് ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും, അതിന്റെ മുകളിൽ ഇരുന്നിട്ട് വേണം നീ ആ കുട്ടികളുടെ ഉദകക്രിയകൾ ചെയ്യാൻ എന്ന് അവിടെ അങ്ങനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് ഭഗവാന്റെ തേരിൽ, ഭഗവാൻ തെളിക്കുന്ന തേരിൽ അർജുനൻ അശ്വത്ഥാമാവിനെ പിന്തുടരുന്നത്. അശ്വത്ഥാമാവിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അശ്വത്ഥാമാവ് അർജുനന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന ആ ബ്രഹ്മാസ്ത്രത്തിന് പ്രത്യസ്ത്രമായിട്ട് മറ്റൊരു ബ്രഹ്മാസ്ത്രത്തെ അയക്കുക, രണ്ട് ബ്രഹ്മാസ്ത്രത്തെയും ഉപസംഹരിക്കുക. അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനേ അറിയുള്ളൂ,
അതിനെ ഉപസംഹരിക്കാൻ അറിയില്ല. ആ ബ്രഹ്മാസ്ത്രം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു അണുബോംബ് അല്ലെ, അണു വിസ്ഫോടനം അവിടെ സംഭവിക്കും. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ട് ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഃ സ്പൃഷ്ട്വാ അപസ്തം പരിക്രമ്യ ബ്രാഹ്മം ബ്രാഹ്മായ സന്ദധേ. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രത്തെ രണ്ടിനെയും അർജുനൻ ഉപസംഹരിച്ചു. അതിനുശേഷം അശ്വത്ഥാമാവിന്റെ പിന്നാലെ ചെന്ന് ആ അശ്വത്ഥാമാവിനെ തോൽപ്പിച്ച് അശ്വത്ഥാമാവിനെ തൻ്റെ രഥത്തിൻ്റെ തൂണിൽ ചേർത്ത് കെട്ടി കൊണ്ടുവന്ന് നേരെ ആ പാഞ്ചാലിയുടെ അടുത്തേക്ക് അങ്ങോട്ട് വലിച്ചു കിടന്നു. ഭഗവാൻ പറയുന്നുണ്ട്, ഇവിടെ ഇവനെ നിഗ്രഹിക്കുകയാണ് വേണ്ടത്. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരധം ഭീതം നരിപും ഹന്തി ധർമ്മവിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മദ്യപിച്ച ആളുകള്, ഉന്മത്തന്മാരായിട്ടുള്ള ആളുകള്, ഉറങ്ങുന്നവര്, കുട്ടികള്, സ്ത്രീകള്, രഥം നഷ്ടപ്പെട്ട ആളുകള് എന്നിവരെ ഒന്നും, അവര് നമുക്ക് എത്രയോ ദോഷം ചെയ്തവരാണെങ്കിൽ പോലും അവരെയൊന്നും കൊല്ലാൻ പാടില്ല. ഇവരെ കൊല്ലണം, കാരണം ഉറങ്ങിക്കിടന്ന ആ സുപ്തം ബാലം, ഉറങ്ങിക്കിടന്ന കുട്ടികളെ കൊന്നവനാണ്, കൊല്ലണം എന്ന് പറഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു, ഏ ഗുരുനാഥന്റെ പുത്രനെ കൊല്ലാൻ പറ്റില്ല, കാരണം ഗുരുനാഥന് തുല്യനാണ് ഗുരുപുത്രനും. എങ്കിലും പറഞ്ഞതനുസരിച്ച് പാഞ്ചാലിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞപ്പോ പാഞ്ചാലി ഒന്നിങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, മുച്ഛ്യതാം മുച്ഛ്യതാമേഷാ ബ്രാഹ്മണോ നിതരാം ഗുരു. ഇദ്ദേഹത്തെ ദാ ഈ കയറിൽ നിന്ന് അഴിച്ചുവിടൂ, ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടൂ, കാരണം അങ്ങക്ക് ധനുർവേദ രഹസ്യത്തെ പകർന്നു തന്ന, പറഞ്ഞു തന്ന സാക്ഷാൽ പരമഗുരുവായിരിക്കുന്ന ദ്രോണാചാര്യരുടെ പുത്രനാണ് ഇദ്ദേഹം. ഗുരുനാഥനോട് എങ്ങനെ കാണിക്കുന്നു അതേപോലെ തന്നെ സ്വയേഷ ഭഗവാൻ ദ്രോണ. ആ ദ്രോണാചാര്യർ പ്രജാരൂപേണ വർത്തതേ, പുത്രഭാവത്തിൽ ഈ ലോകത്തിൽ നിലനിൽക്കുന്നു. ഈ പുത്രനുള്ളത് കൊണ്ടാണ് ദ്രോണാചാര്യരുടെ പത്നിയായിരിക്കുന്ന കൃപി തൻ്റെ ജീവിതം ഉപേക്ഷിക്കാതെ, സതീധർമ്മം അനുഷ്ഠിച്ച ജീവിതം ഉപേക്ഷിക്കാതെ ഇന്നും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഉള്ളിയാണ്. എൻ്റെ മക്കൾ മരിച്ചുപോയി, ശരിയാണ്, എനിക്ക് വേദനയുണ്ട്, ദുഃഖമുണ്ട്, ഇത് ചെയ്തവരോട് വല്ലാത്ത ദേഷ്യവും എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ ഗുരുനാഥന്റെ പുത്രനാണ്, ഗുരുവിനെ പോലെ തന്നെ ആദരിക്കേണ്ടവരാണ് ഗുരുപുത്രൻ, ഗുരുപത്നി തുടങ്ങിയവരൊക്കെ തന്നെ. അതുകൊണ്ട് ഇദ്ദേഹത്തെ അഴിച്ചിടുകയാണ് വേണ്ടത്, ബ്രാഹ്മണർ ഒരിക്കലും കൊല്ലപ്പെടാൻ പാടില്ല എന്നും അവിടെ തന്നെ സൂചിപ്പിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തത്രാഹമരിഷിതോ ഭീമസ്തസ്യ ശ്രേയാൻവധസ്മൃത. ഭീമസേനൻ മാത്രം അതിനെ അംഗീകരിച്ചില്ല. ധർമ്മപുത്രരും അതേപോലെ തന്നെ നകുല സഹദേവന്മാരും അർജുനനും ഒക്കെ തന്നെ ആ ദ്രൗപദിയുടെ വാക്കിനെ അംഗീകരിച്ചപ്പോ ഭീമൻ പറഞ്ഞു, ഒരിക്കലും പാടില്ല, ഇവനെ കൊല്ലുകയാണ് വേണ്ടത്, ഇവനെ കൊന്നുകഴിഞ്ഞാൽ അതാണ് ഇവന് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്, കാരണം ഇവനെ ഇനി പ്രാരബ്ധം അനുഭവിക്കാതെ ഞങ്ങൾ കഴിയാം, ഇവൻ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ്, അതുകൊണ്ട് ഇവനെ കൊല്ലണം. ഇത് കേട്ടപ്പോ അർജുൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഭഗവാൻ അർജുനോട് പറഞ്ഞു, ബ്രഹ്മബന്ധുർന ഹന്തവ്യ ആതതായിവധാർഹണ. ബ്രാഹ്മണൻ ഒരിക്കലും കൊല്ലപ്പെടരുത്, എന്നാൽ ആയുധമെടുത്ത് വരുന്ന ആള്, ബ്രാഹ്മണർക്ക് ആയുധമെടുക്കാൻ അവകാശമില്ല, ആയുധമെടുത്ത് വരുന്ന ആള് തീർച്ചയായും കൊല്ലപ്പെടുക തന്നെ വേണം എന്ന് ഭഗവാൻ പറയുന്നു. ഇതെങ്ങനെ രണ്ടും ഒരുപോലെ ശരിയാവുക? അതുകൊണ്ട് പറഞ്ഞു, പ്രിയം ഭീച്ച ഭീമസേനസ്യ പാഞ്ചാല്യ മഹ്യമേവച. ഞങ്ങളിലൊക്കെ തന്നെ പ്രിയത്തെ കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞതും, ഞങ്ങള് ഞാൻ പറഞ്ഞതും ഭീമസേനൻ പറഞ്ഞതും പാഞ്ചാലി പറഞ്ഞതും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണ്ടത് ചെയ്യൂ എന്ന് പറയുന്നു. ഇതനുസരിച്ച് അർജുനൻ ഒരു ബ്രാഹ്മണനെ ഇത്തരത്തിൽ, അയാളുടെ ശിഖ മുറിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആ അപമാനമാണ്, മരണത്തേക്കാൾ വലിയൊരു അപമാനം, വലിയൊരു ദുഃഖം, വലിയൊരു ശിക്ഷ ഇതിനും വരുന്നില്ല. അതുകൊണ്ട് ആ ശിഖ മുറിച്ച് ശിരോരത്നത്തെ എടുത്ത് അവിടുന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞല്ലോ, പകയുടെ പ്രതീകമാണ് അശ്വത്ഥാമാവ്. അതുകൊണ്ട് ആ പക ഉള്ളിൽ ആളിക്കെത്തി. തനിക്ക് ലഭിച്ച ജീവിതം ശ്രീകൃഷ്ണന്റെയും പാഞ്ചാലിയുടെയും ഒക്കെ നന്മ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായില്ല. ഉള്ളിൽ
ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും മറക്കും. നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ചൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെയും മറന്നുപോയി എങ്കിൽ തൻ്റെ ശത്രുവർഗത്തെ, പാണ്ഡവന്മാരെ മുഴുവൻ മുച്ചുകൂടും മുടിക്കണം എന്ന് തീർച്ചപ്പെടുത്തുന്നു അശ്വത്ഥാമാവ്. ആ ബ്രാഹ്മണർ, ആ ബ്രാഹ്മണനാണെങ്കിലും അശ്വത്ഥാമാവ് പാണ്ഡവന്മാരുടെ മൂലഛേദനം അടിവേര് തകർക്കണം എന്ന് തീർച്ചപ്പെടുത്തി അവിടുന്ന് ഒരു ബ്രഹ്മാസ്ത്രത്തെ കൂടി പ്രയോഗിക്കുകയാണ്. ഈ ബ്രഹ്മാസ്ത്രം അതികഠിനമായ ആ ശക്തിയോടുകൂടി, അതിതീക്ഷ്ണമായ രശ്മികളോടുകൂടി, അഗ്നി തുല്യം അവിടുന്ന് ഇങ്ങോട്ട് വരണം കണ്ടപ്പോഴാണ് ആ അഭിമന്യുവിൻ്റെ വിധവയായ പത്നി ഉത്തരാദേവി ഓടി വരുന്നത്. ഭഗവാനോ, ഭഗവാൻ യുദ്ധമൊക്കെ കഴിഞ്ഞു രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ പുറപ്പെട്ടപ്പോഴാണ് ഗന്ധം കൃതമധിർ ബ്രഹ്മാൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാവന്തീ ഉത്തരാം ഭയവിഹ്വലാം ഗന്ധം കൃതമധിർ ബ്രഹ്മൻ. പോകാനായിട്ട് പുറപ്പെട്ട, രഥത്തിലേക്ക് കയറാൻ പുറപ്പെട്ട ഭഗവാന്റെ അടുത്തേക്ക് ഉത്തരാദേവി ഓടി വന്ന് കാക്കിൽ വീണങ്ങൾ നമസ്കരിച്ചു. ആ വിധവ ഗർഭിണിയാണ്. അഭിമന്യുവിന്റെ വീര്യം തൻ്റെ കുതിരത്തിൽ പേറുന്ന ആ ഉത്തരാദേവി ഭഗവാന്റെ പാദങ്ങളിൽ വീണ് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്. കുട്ടികൾ ഉണ്ടാകാത്ത ആളുകൾക്കും, കുട്ടികളുള്ള ആളുകൾക്കും, കുട്ടികളെ ഗർഭം ധരിച്ചിരിക്കുന്നവർക്കൊക്കെ വളരെ ഭക്തിയോടുകൂടി ജപിച്ചാൽ അത്ഭുതകരമായ ഫലസിദ്ധിയുള്ള മന്ത്രമാണ് ഉത്തരാദേവിയുടെ ഈ ശ്ലോകം. ഉത്തരാദേവി എന്താ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ നാന്യം തദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ആദ്യത്തെ ശ്ലോകം അവിടെ ഒരു ഭക്തയുടെ തലം നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമത്തെ ശ്ലോകം ഒരു അമ്മയുടെ തലം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭക്ത അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്താ ഭഗവാനോട് പറയേണ്ടത്? ഭഗവാനെ പാഹി പാഹി, എന്നെ രക്ഷിക്കണേ മഹായോഗിൻ. എന്താ ദേവദേവ ജഗത്പതേ നാ അന്യം തദഭയം പശ്യേ, മറ്റൊരാളെ അഭയമായിട്ട് അടിയന് കാണാൻ സാധിക്കുന്നില്ല. അവിടുന്ന് മാത്രമാണ് ഏകാശ്രയം, അവിടുന്ന് മാത്രമാണ് എനിക്ക് ഈ ജീവിത യാത്രയിൽ കൂട്ടായിട്ടുള്ളത്. മരണം പഞ്ഞെടുക്കുന്ന സമയത്ത് രക്ഷയ്ക്കായിട്ട് അവിടുന്ന് മാത്രമേ ഉള്ളൂ. മരണഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും മരണഭയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ മരണഭയം ഇല്ലാതെയാവാൻ എന്ത് വേണം? ചരണാഭയം, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അത് ഭക്തന്റെ ഒരു തലമാണ്. ഒരമ്മയുടെ തലം എന്താ? അഭിദ്രവതി മാമീശാ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോതി ബാധ്യത. ആ അസ്ത്രം വേണമെങ്കിൽ എന്നെ ഇല്ലാതെയാക്കിക്കോട്ടെ, എൻ്റെ ഗർഭത്തെ ഒരിക്കലും നശിപ്പിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപാണ്ഡവമിതം കർത്തും, പാണ്ഡവന്മാരില്ലാതെയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദ്രൗണി, ദ്രോണപുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവ് പ്രയോഗിച്ച ആ ബ്രഹ്മാസ്ത്രത്തെ സുദർശനേന സ്വാസ്ത്രേണാസ്വാനാം രക്ഷാവ്യഭാതിഭൂ, സുദർശന ചക്രം കൊണ്ട്, സുദർശനമാകുന്ന തൻ്റെ ആയുധം കൊണ്ട് ഭഗവാൻ അതിനെ നിർവീര്യമാക്കി അനുഗ്രഹിച്ചു. അങ്ങനെ ഉത്തരയെ രക്ഷിച്ച് ഉത്തമസ്വരൂപനായ ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോവാൻ തുടങ്ങുമ്പോൾ കുന്തിദേവി ഓടി വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണങ്ങനെ നമസ്കരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എന്നെ സംബന്ധിച്ച് ഉണ്ണി, ഉണ്ണി കൃഷ്ണനാണ്, വസുദേവപുത്രനാണ്, ദേവകീപുത്രനാണ്, നന്ദഗോപരുടെ മകനാണ്, ഗോവിന്ദനാണ്. ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ അവിടുത്തെ പദാരവിന്ദങ്ങളിൽ ഞാൻ എന്താ വീണ് നമസ്കരിക്കുന്നു, എൻ്റെ സഹോദരപുത്രൻ എന്നുള്ള രീതിയിലല്ല. എല്ലാത്തിലും ഈ ലോകത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിൽ കൊണ്ട് നടക്കുന്ന അല്ലേ സഹോദരൻ, ഉദരത്തിൽ ഒരേ ഉദരത്തിൽ പിറക്കുന്ന ആളുകളെയാണ് സഹോദരൻ സഹോദരി എന്ന് പറയുക. ഇവിടെ ഈ ലോകത്തെ മുഴുവൻ ഭഗവാൻ തൻ്റെ ഉദരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവിടുത്തെ ആ തഥാപരമഹംസാനാമുനീനാമലാത്മന ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേ മഹി സ്ത്രീയ. പരമഹംസന്മാർക്ക് പോലും
കാണാനോ കണ്ടാൽ മനസ്സിലാക്കാനോ സാധിക്കാത്ത നിർഗുണ നിഷ്കളങ്ക സ്വരൂപമായിരിക്കുന്ന അവിടുത്തെ അടിയൻ എങ്ങനെ മനസ്സിലാക്കും കഥം പശ്യേ മഹസ്ത്രീയ വെറുമൊരു സ്ത്രീയായിട്ടുള്ള എനിക്ക് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മായാജവനി ഗാക്ഷന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ ഒരു നടൻ പല പല വേഷങ്ങൾ കെട്ടിയാണ് ആ നടന്റെ പ്രത്യേകത കൊണ്ടും വേഷപ്പകർച്ച കൊണ്ടും ആരാണ് ഇതെന്ന് പോലും കാണികൾക്ക് മനസ്സിലാവില്ല ഇതേപോലെയാണ് ലോക നാടകവേദിയിൽ ഭഗവാൻ ആടുന്ന ഓരോ ലീലകളും ഇതാരാണെന്ന് മനസ്സിലാവില്ല പിന്നെ ഭഗവാനെ അറിയാൻ ഭക്തന്മാർ പറയുന്നുണ്ട് ഇവിടെ ഭീഷ്മപിതാമഹന്റെ ഒരു സ്തുതി നമ്മൾ കേൾക്കും ഭഗവാനെ അറിയാൻ ഏറ്റവും നല്ല എന്താ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി ഇത്രേ വരാഹമായാലും നരസിംഹമായാലും ഒക്കെ അഭിനയം ഗെയിമാണെങ്കിൽ ആ കണ്ണിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ കാരുണ്യാകുല നേത്രം അതിങ്ങനെ മനസ്സിലാവും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളെ മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആ ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ പാദങ്ങളില്ല അടിയൻ വീണ് നമസ്കരിക്കുന്നു നമ പങ്കജനാഭായ നമ പങ്കജമാലിനി നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ യഥാഹൃഷീകേശഖലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം സഹ ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹൂർത്തിപദ്ഗനാൽ സത്യത്തിൽ ഞങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും ഓരോ ആപത്തുകൾ വരുന്ന സമയത്തും അവിടുത്തെ കാരുണ്യം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പുതിയ ദേവി ഭഗവാനോട് പറയുകയാണ് അങ്ങയുടെ അമ്മയായ ദേവകീ ദേവിക്ക് പോലും ഇത്രയും ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ആറുണ്ണികളെ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു എൻ്റെ അഞ്ച് ഉണ്ണികളെയും ഒരർത്ഥത്തിൽ എൻ്റെയും ആറുണ്ണികളെയും വേണ്ട പോലെ കൊണ്ടു നടന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹം കൊടുത്തത് അവിടുന്നാണ് ഇവിടെ ആ ദേവകീ ദേവിയേക്കാൾ കൂടുതൽ താല്പര്യം അങ്ങ് എന്നോട് കാണിച്ചു എന്ന് അടിയന് തോന്നുന്നു ഓരോ സമയത്തും വിഷാൻ മഹാഗ്നേ പുരുഷാദ ദർശനാല ഫൽസഭായ വനവാസ കൃക്ഷത മൃധേ മൃധേനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്ര പശ്ചാസ്മ ഹരേ അഭിരക്ഷിത അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു അരക്കില്ലത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ഭീമസേനന് വിഷം കൊടുത്ത് കൊല്ലാൻ പുറപ്പെട്ടപ്പോ നാഗലോകത്തിലേക്ക് എത്തിച്ച് നാഗരസം കഴിച്ച് 10,000 ആനകളുടെ ശക്തിയോടുകൂടി ഭീമസേനന് തിരിച്ചു വരാൻ സാധിച്ചത് അവിടുത്തെ കാരുണ്യം കൊണ്ട് പാഞ്ചാലിയുടെ ആ അക്ഷയപാത്രത്തിലെ ചീരയില കഴിച്ച് ദുർവാസസിന്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഇപ്പൊ ദാ ദ്രൗണിയുടെ അസ്ത്ര ആ അസ്ത്രാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു ഇപ്പോ എനിക്ക് തോന്നണത് ഓരോ ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോഴും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വരുമ്പോ ഇപ്പൊ എന്താ മനസ്സിലാവണത് അവിടുന്ന് രക്ഷിക്കാനായിട്ട് വരാൻ ഏറ്റവും നല്ലത് ആ ദുഃഖങ്ങളാണ് വിപദസന്തുനശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാല പുനർഭവ ദർശനം അതുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാവണേ ഭഗവാനെ ബുദ്ധി ദേവി അല്ലാതെ മറ്റൊരാള് ഇത്തരത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കില്ല അവളൊക്കെ അവൽ ബാന്ധവനായ ഭഗവാനോട് എന്താ പറയുന്നത് ഭഗവാനെ ആപത്തുണ്ടാക്കരുതേന്നാണ് ആപത്തുണ്ടായിക്കോട്ടെ എന്നാണ് ബുദ്ധിദേവി പറയുന്നത് ആപത്തുണ്ടായിക്കോട്ടെ ആപത്തുണ്ടാകുമ്പോഴേ ഭഗവാനെ ഉറക്കം വിളിക്കുള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥ അതാണ് ബുദ്ധിദേവിയുടെ പന്തിയിലിരിക്കണമെങ്കിൽ നമ്മൾ കുറേ ദൂരം ഇനിയും നടക്കേണ്ടിയിരിക്കണം ഒരു മാറ്റമുണ്ടാവണം അല്ലേ ഒരു കവയത്രി എഴുതിയതുപോലെ തൊഴുത് മാറണം നമ്മളെ നമ്മളെ ഗുരുവായൂരപ്പന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെയുള്ള കാവക്കാരിങ്ങനെ പറയും ഇല്ലേ തൊഴുത് മാറൂ തൊഴുത് മാറൂ തൊഴുത് മാറൂ അത്ര സുഖമൊന്നും ഉണ്ടാവാറില്ലേ നമുക്ക് ഇത്രയും ദൂരം പോയിട്ട് എന്താ അവരിങ്ങനെ പറയണതെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഒരു ഭക്ത എഴുതി അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് എന്താ ഈ തൊഴുത് മാറൂ എന്ന് പറയണത് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അത്രയും ഭഗവാൻ തൊഴുത് മാറണം നമുക്കൊരു മാറ്റമുണ്ടാവണം എത്രയോ കാലം നമ്മൾ തൊഴുതു പക്ഷേ നമുക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തൊഴുതു മാറുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു തലത്തിൽ ഇങ്ങനെ എല്ലാത്തിനെയും നന്മയുടെ ഭാവത്തിൽ ചിന്തിക്കാറാവുക അതൊക്കെയാണ് ഭാഗവതത്തിൽ നിന്ന് നമ്മൾ സ്വാംശീകരിക്കേണ്ടത് ഒരു പാത്രത്തിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയാം പകുതി വെള്ളമില്ല എന്ന് പറയാം രണ്ടും സത്യമാണ് അല്ലേ പകുതി വെള്ളം ഏതിലുള്ളൂ എങ്കിൽ അപ്പൊ പകുതി വെള്ളമുണ്ട് എന്ന് പറയുന്നത്
പിന്നെയോ പിന്നെ ഞാൻ എന്ന ഭാവമില്ലാതെയായി ജ്ഞാനസമുദ്രമായ ഭഗവാനിലേക്ക്
ജ്ഞാനാകുന്ന നദി ഒഴുകി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും ജ്ഞാനമായിട്ട് മാറും അല്ലെ. നദികൾക്ക് സമുദ്രത്തിലേക്ക് എത്തുന്നത് വരെ പേരുള്ളൂ, ഗംഗ, യമുന, സരസ്വതി, കാവേരി തുടങ്ങിയ പല പേരുകളുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ സമുദ്രത്തിലേക്ക് എത്തുന്നതോടുകൂടി ആ പേരുകൾ മുഴുവൻ ഇല്ലാതെയായിട്ട് തീർന്നു, ഒരേ ഒരു സമുദ്രമായിട്ട് തീർന്നു. ഇതേപോലെ അടിയനും അവിടുത്തെ പാതാളവൃന്ദങ്ങളിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണേ. അടിയന്റെ ഈ സ്നേഹബന്ധങ്ങളെ ഛിന്ദി സ്നേഹപാശമിമം, ഈ സ്നേഹപാശത്തെ പാണ്ഡവന്മാരിലും കൃഷ്ണികളിലുമുള്ള സ്നേഹപാശമാണ് അവിടുത്തെ പാതാളവൃന്ദങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു ശാപമായിട്ട് നിലനിൽക്കുന്നത്. സ്നേഹപാശം വലിയൊരു ശാപമാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ എത്തിച്ചേരുന്നതിന്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ആ പാശത്തെ മുറിക്കണം, അവിടുത്തെ പാതാളവൃന്ദങ്ങളിലേക്ക് എത്താൻ അവിടുന്ന് അനുഗ്രഹിക്കണം. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വിഷ്ണു സഭാവനിധുരാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. പതിനാല് ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ പതിനാലക്ഷരങ്ങളെ കൊണ്ട് പതിതയായ ആ പാണ്ഡവ മാതാവ് സ്തുതിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ആരാണ് ഈ ഭഗവാൻ. യോഗേശ്വരൻ ആണ്, യോഗേശ്വര അഖില ഗുരു, എല്ലാത്തിനും ഗുരുനാഥനായിരിക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഭഗവൻ നമസ്തേ. ഞാനിതാ വീണ് നമസ്കരിക്കുന്നു. ഭഗവാനോ കുതിദേവിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോ ഭഗവാനൊന്ന് പുഞ്ചിരിച്ചു. മന്ദം ജഹാസ, ഭഗവാനൊന്ന് പുഞ്ചിരിച്ചു. അതോടുകൂടി എല്ലാ ചിന്തകളും മാറി. കാരണം ഈശ്വരഭാവത്തിൽ അക്ഷമ്പങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. തൻ്റെ ലീലകളുടെ മാധുര്യം വേണ്ടതുപോലെ ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായിക്കോട്ടെ, താൻ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ എന്ന ഭാവത്തിൽ എന്നെ കണ്ടോട്ടെ. നന്ദഗോപന്റെ മകനായി, വസുദേവപുത്രനായി, ദേവകീതനായിട്ട് കണ്ടോട്ടെ. അതാണ് നല്ലത്. ഭഗവാന്റെ പുഞ്ചിരി മായയാണെന്നാണ്. ആ മായയിൽ മുങ്ങിപ്പോയി സാക്ഷാൽ പാണ്ഡവ മാതാവായിരിക്കുന്ന കുന്തീദേവി എന്നും അവിടെ സൂചിപ്പിച്ചു. ഭഗവാൻ ഹസ്തിനപുരിയുടെ രാജധാനിയിലേക്ക് എത്തി. യുധിഷ്ഠിരൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. കാരണം താൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ, ഗുരുനാഥനെ നിഗ്രഹിക്കുക, ദ്രോണാചാര്യരുടെ അടുത്ത് എന്ന ഒരു പൊളി പറയേണ്ടി വന്നു തനിക്ക്, പാണ്ഡവന്മാരുടെ വിജയത്തിന് വേണ്ടി അശ്വത്ഥാമാവ് എന്ന പേരിട്ട ഒരാനയെ ഭീമസേനൻ അടിച്ചു കൊട്ടു, എന്നിട്ട് ചെന്ന് പറഞ്ഞു അശ്വത്ഥാമാവ് മരിച്ചു, അശ്വത്ഥാമാവിനെ ഞാൻ കൊന്നു എന്ന് ഭീമസേനൻ പറഞ്ഞപ്പോ ദ്രോണാചാര്യൻ എന്താ പറഞ്ഞത്, നീ പറഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല, നിന്റെ ഏട്ടൻ ധർമ്മപുത്രർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നതാണ്. അശ്വത്ഥാമാവിനെ ഭീമസേനൻ കൊന്നു, അശ്വത്ഥാമാവ് എന്ന ആനയെ ഭീമസേനൻ കൊന്നു. ആ ആന എന്നുള്ളത് പതുക്കെ പറഞ്ഞുള്ളൂ. ഏതായാലും ഒരു വലിയ പാതകം താൻ ഞാൻ ചെയ്തു. അങ്ങനെ ഗുരുനാഥന്റെ മരണത്തിന് താൻ കാരണമായി. ഭീഷ്മപിതാമഹനെ ദാ ശരശയ്യയിൽ കിടത്തുന്നതിന് താൻ കാരണമായി. നിരവധി ബന്ധുക്കളെ, നിരവധി കൂട്ടുകാരെ, പടയാളികളെ ഒക്കെ, മറ്റ് നിരവധി പടയാളികളെ നിഗ്രഹിക്കേണ്ടി വന്നു. എന്നിട്ടോ, എന്നിട്ട് ഞാനിപ്പോ ഈ രാജകീയമായ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ വലിയ ആനന്ദമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ഞാൻ ചെയ്ത ഈ പ്രവൃത്തികൾക്ക് ഒരു മറുമരുന്നാവുകയില്ല എന്നിങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നു യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം എന്ന് ഭഗവാനും തീർച്ചപ്പെടുത്തി. വീട് വീടാന്തരം ബാലവിധവകളുടെ വിലാപം, അച്ഛനില്ലാത്ത കുട്ടികൾ, സഹോദരന്മാരെ നഷ്ടപ്പെട്ട സഹോദരിമാര്, ഇതിനൊക്കെ കാരണം താനാണ് എന്നൊരു ചിന്ത വല്ലാതെ ധർമ്മപുത്ര രാജാവിൻ്റെ മനസ്സിനെ മഥിച്ചു. ഞാൻ ഈ രാജ്യഭാരം, ഈ രാജകിരീടം മോഹിച്ചത് കൊണ്ടല്ലേ ഇത്രയും പേർക്ക് ഈ യുദ്ധത്തിൽ മരണപ്പെടേണ്ടി വന്നത്. അപ്പൊ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നശിക്കുന്ന ഈ രാജസിംഹാസനത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ രമിച്ചു പോയ ഞാൻ സത്യത്തിൽ ചെയ്തത് വലിയ അപരാധമാണ് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിലുണ്ടായി. ഭഗവാൻ തൃപ്തിപ്പെടുത്തി ഭീഷ്മരെ. ഭീഷ്മരെ അനുഗ്രഹിക്കണം. ഭീഷ്മപിതാമഹന്റെ വാക്കിലൂടെ ധർമ്മപുത്രർക്കും വേണ്ട ഉപദേശം കൊടുക്കണം. അതിനായിട്ട് പാണ്ഡവന്മാരോടുകൂടി ഭഗവാൻ
അവിടുന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ചെല്ലുന്നു. കുരുക്ഷേത്രത്തിൽ ആ അർജുനന്റെ അസ്ത്രങ്ങൾ തറച്ച ഓരോ രോമകൂപത്തിലും വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നു സാക്ഷാൽ ഭീഷ്മപിതാമഹൻ. ആകാശത്ത് നിന്നൊരു ദേവൻ വന്ന് കേൾക്കുന്നത് പോലെയാണ്. ഭൂസ്പർശമില്ലാതെ ശരമാകുന്ന ശയ്യയിൽ, ശരമാകുന്ന കിടക്കയിൽ, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ, ആ ഭീഷ്മപിതാമഹന്റെ മുമ്പിലേക്ക് ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. കാരണം ഭീഷ്മപിതാമഹനെ അനുഗ്രഹിക്കണം, തൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ് എന്ന് മനസ്സിലാക്കി ഭഗവാൻ അവിടെ അങ്ങനെ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോഴോ കണ്ടു അതിസുന്ദരമായിട്ടുള്ള സ്വരൂപത്തോടുകൂടി പിതാംബരധാരിയായി ഭഗവാൻ ഇങ്ങനെ വന്ന് നിൽക്കണ കണ്ടപ്പോ പൂജയാമാസവിധി ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിൽ ഭഗവാനെ വേണ്ടതുപോലെ പൂജിച്ചു. ശർശയിൽ മലന്നു കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ പൂജിക്കാൻ സാധിക്കുക? എന്നാൽ അവിടെ ആ ശ്രീകൃഷ്ണനെ മനസ്സുകൊണ്ട് പൂർണ്ണമായ ഭക്തി കൊണ്ട് പൂജിച്ചു ഭഗവാനോ. ആ ഭഗവാൻ ഉള്ളിൽ തീർച്ചപ്പെടുത്തി ഭീഷ്മപിതാമഹന്റെ വാക്കുകളിലൂടെ ധർമ്മപുത്രേട്ടന് വേണ്ടതായിട്ടുള്ള ഉപദേശം ഉണ്ടാകണം. ഭഗവാന്റെ സങ്കല്പം മനസ്സിലാക്കി ധർമ്മപുത്രനെ അടുത്തേക്ക് വിളിച്ചു. ഭീഷ്മര് പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നു നിങ്ങളുടെ കാര്യം. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാം കാലകൃതമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളു. സർവം കാലകൃതം മന്യേ, ഭഗവാന്റെ സങ്കല്പമാണ് ഈ ലോകത്ത് നടപ്പാണതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ജീവിതം തന്നെ മതി. കാരണം എന്താന്ന് വെച്ചാൽ എത്ര ധർമ്മസുതോ രാജാഗതാവാണിർവൃഗോദര കൃഷ്ണോ സ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃത്കൃഷ്ണോവിപത്. നിങ്ങൾക്ക് ഈ ദുഃഖങ്ങൾ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ധർമ്മപുത്രൻ രാജാവ്, വൃഗോദരൻ അതിശക്തന്മാരായിരിക്കുന്ന ഭീമനും അർജുനനും, ആ അർജുനന്റെ കയ്യിൽ ഗാന്ധീവം എന്ന ധനുസ് പാശുപതാസ്ത്രം, കൂട്ടുകാരനായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ, എന്നിട്ടും നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നുവെങ്കിൽ സർവം കാലകൃതം മന്യേ, എല്ലാം ഈശ്വരന്റെ സങ്കല്പമാണ് എന്ന് തിരിച്ചറിഞ്ഞോളൂ. ഈശ്വരന്റെ കയ്യിലെ വെറും പാവകൾ മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കിക്കോളൂ. എന്നിട്ട് ആ ധർമ്മപുത്രർക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തു. പറഞ്ഞു, ഈ ഭഗവാനെ വിചാരിച്ചോളൂ, ഈ ഭഗവാനെ ആശ്രയിച്ചോളൂ, ദാനധർമ്മങ്ങൾ, കാമ മോക്ഷ ധർമ്മങ്ങൾ, ധർമ്മാർത്ഥങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ രാജധർമ്മങ്ങൾ, സ്ത്രീധർമ്മങ്ങൾ, ഭഗവത് ധർമ്മങ്ങൾ, ഇതൊക്കെ വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ എന്നിട്ട് ഭഗവാനെ ഒന്നിങ്ങനെ നോക്കി. ഉത്തരായനം കാത്തുകിടക്കുന്ന ആ ഉത്തമഭക്തനായ ഭീഷ്മപിതാമഹനെ ഉത്തമശ്ലോകനായ ഭഗവാൻ വേണ്ടതുപോലെ കടാക്ഷത്തിലൂടെ അനുഗ്രഹിച്ചു. ഭഗവാന്റെ കൃപാകടാക്ഷം ഏറ്റതോടുകൂടി ഏറ്റവും ഉത്തമമായ സമയമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് ഭീഷ്മപിതാമഹൻ ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ഇതിമതിരുപകൽപിതാവിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂമി സ്വസുഖമുപഗതേ കുചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവ പ്രവാഹ ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ. ഭഗവാന്റെ അതിശീതളമായ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സകല ധർമ്മങ്ങളെയും ധർമ്മപുത്രർക്ക് ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു, ദാ സങ്കല്പമാത്രയിൽ ബ്രഹ്മാണ്ട കോടികളുടെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ, ആ ഉൽപ്പത്തി സ്ഥിതി ലയം എന്നിവയെ ആടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീലാമാനുഷ വിഗ്രഹനായിരിക്കുന്ന അവിടുത്തെ പാദങ്ങളിൽ എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി ഞാൻ ദാ സമർപ്പിക്കണു ഭഗവാനെ. ത്രിഭുവനകമലം തമാലവർണം രവികര ഗൗരവരംബരം ദധാനി ലോകസുന്ദരമായിരിക്കുന്ന നീലമേഘശ്യാമളവർണ്ണനായിരിക്കുന്ന അവിടുത്തെ ആ അരയിലിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ള പീതാംബരപ്പെട്ട് അളകാവൃതമായ തിരുമുഖം, അളകങ്ങൾ ഇങ്ങനെ വീണ് കിടക്കണോ, ചുരുണ്ട ചുടി, ആ മുടിയിഴകള്, ഇങ്ങനെയുള്ള ആ പാർത്ഥസാരഥിയിൽ, വിജയസഖാവിൽ എനിക്ക് എന്നെന്നും രതിയുണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ, നിഷ്കപടമായ സമർപ്പണ ബുദ്ധി ഉണ്ടാവണേ,
എൻ്റെ ശരപ്രയോഗത്തിൽ അവിടുത്തെ മാർച്ചട്ട പൊട്ടി രക്തം പൊടിയാൻ തുടങ്ങി കുതിരകളുടെ കുളമ്പടിയിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങൾ വിയർപ്പ് തുള്ളികൾ നിറഞ്ഞ അവിടുത്തെ മുഖ കമലത്തെ ഒരു തമാല വർണ്ണത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അങ്ങനെയുള്ള അവിടുത്തെ പാചാരവിന്ദങ്ങളിൽ അടിയനെ നിന്നും ഗതിയുണ്ടാവണേ അർജുനൻ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ രഥത്തെ കൗരവ സൈന്യത്തിൻ്റെയും പാണ്ഡവ സൈന്യത്തിൻ്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്തി എന്നിട്ട് എല്ലാവരെയും നോക്കി അർജുനന് ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് പോലെ അവരുടെ മുഴുവൻ ആയുസ്സിനെ സ്വയമേവ തന്നിലേക്ക് സ്വീകരിച്ച ആ ഭഗവാനെ അടിയനിത വീണ് നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുകയാണ് അടിയന്റെ പാദം അടിയന് അവിടുത്തെ പാദാരബിന്ദങ്ങളിൽ നിന്നും ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ പാർത്ഥസഖാവിൽ പരമരതി അടിയനുണ്ടാവണേ ഗീതയെ പകർന്നുകൊടുത്ത ആ ഗീതാകാരനിൽ എനിക്ക് എന്നെന്നും ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ പറഞ്ഞു ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആയുധമെടുക്കില്ല ഞാൻ ഒരാളുടെയും പക്ഷം പിടിക്കില്ല എന്നൊക്കെ അവിടുന്ന് പറഞ്ഞുവെങ്കിലും അവിടുന്ന് എൻ്റെ വാക്കിനെ സത്യമാക്കാൻ ഞാൻ പറഞ്ഞു അങ്ങയെ കൊണ്ട് ആയുധമെടുപ്പിക്കും എന്ന് പറഞ്ഞപ്പോ സ്വനിഗമപഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തൃമവപ്ലുതോരഥസ്ഥ എൻ്റെ വാക്കിനെ സത്യമാക്കാൻ അവിടുത്തേക്ക് അവിടുത്തെ വാക്കിനേക്കാൾ വിലയുള്ളവർ അവിടുത്തെ ആശ്രയിക്കുന്നവരുടെ വാക്കിനാണ് എന്ന് കാണിച്ചും കൊണ്ട് അവിടുന്ന് ആ രഥം അടയനെ നിർത്തി ഉത്തരിയും താഴെ വീണു അവിടുന്ന് ചക്രവും എടുത്തുമുണ്ട് അർജുനന് നേരെ ഞാൻ ശരവാരി തീർത്തപ്പോ എന്നെ നിഗ്രഹിക്കാൻ എന്നുള്ള ഭാവത്തിൽ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന ആ പാർത്ഥസഖാവിൽ എനിക്ക് എന്നെന്നും രതി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു അബാടിപ്പിണ്ഡങ്ങളുടെ ആ ലളിതഗതിവിലാസ വൽഗുഹാസൈഹി അതിനെയൊക്കെ സ്വീകരിച്ച് അവരുടെ പൂജ സ്വീകരിക്കുന്ന അവരെ കൃതകൃത്യങ്ങളാക്കിയിരിക്കുന്ന ആ പരിപൂർണൻ ഇതാ എൻ്റെ മുമ്പിൽ ശോഭിക്കുന്നു ആ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ വീണ് നമസ്കരിക്കുന്നു ഞാനും അവിടുന്നും രണ്ടല്ല ഒന്ന് തന്നെ അഹം ബ്രഹ്മ പരം ധാമ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തില് അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കും ബ്രഹ്മോപദേശം ആ ബ്രഹ്മോപദേശം മനസ്സിലാക്കിയ പോലെ ഇവിടെ ഇതാ പറയുന്നു എല്ലാത്തിലും വിളങ്ങുന്ന അവിടുന്നും എന്നിലും അതേപോലെ തന്നെ എല്ലാത്തിലും വിളങ്ങുന്ന അവിടുന്നും ഞാനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എൻ്റെ ഈ പ്രാരബ്ധദേഹത്തെ എന്താ ഉപേക്ഷിക്കുന്നു പ്രണവസ്വരൂപനായ ആരാധ്യസ്വരൂപനായിരിക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ ചേരുകയാണ് എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് സ്വന്ത ശ്വാസ ഉപാരകൻ തൻ്റെ ശ്വാസത്തെ അവിടെ ഉപരമിച്ചു അതോടുകൂടി എല്ലാവരും ഇതാ ഭീഷ്മപിതാമഹന് ജയശബ്ദങ്ങളൊക്കെ മുഴക്കി ഭീഷ്മപിതാമഹന്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ നടത്തി അതിനുശേഷം അവിടുന്ന് യാത്രയാവുന്നു ഭഗവാൻ ദ്വാരകയിലേക്കുള്ള യാത്രയിൽ എല്ലാവരും ഭഗവാനെ കാണാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നു അവിടുന്ന് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു പിതൃവന്ദനം ഗുരുവന്ദനം തുടങ്ങിയൊക്കെ ചെയ്ത് പത്നിമാരുടെ ഗൃഹത്തിലേക്ക് ഒരേ ഒരു ഭഗവാൻ 16,108 പത്നിമാരുടെയും ഭവനങ്ങളിൽ ഒരേ സമയം അത്രയും സ്വരൂപം സ്വീകരിച്ചും കൊണ്ട് അവരെ മുഴുവൻ സന്തോഷിപ്പിച്ചു എന്നും പറയുന്നു ആ ഭാഗം ഇനി നമുക്ക് പരീക്ഷിതന്റെ ജന്മമാണ് പറയാനുള്ളത് അതിനു മുമ്പായിട്ട് ഒരധ്യായം വായിക്കാം 3-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം അതിനുശേഷം ആരെങ്കിലും കൂടി അനുസ്മരിക്കാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ